പാല് വന്നുണ്ടോ നോക്കട്ടെ. പാല് വന്നിട്ടില്ല. ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോ അച്ഛന് ഞാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ, ബാക്കി ആരും എണീച്ചിട്ടില്ല. കുണുക്കാൻ ഉറങ്ങുമ്പോഴേക്കും രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിണ്ടാവും തോന്നുന്നു. ഉറങ്ങുമ്പോൾ അന്ന് എണീച്ചിട്ടില്ല. അവർ പതുക്കെ എണീക്കട്ടെ. അപ്പോൾ ഇന്നൊക്കെ രാവിലേക്ക് കുറേ ദിവസമായി കുഞ്ഞാൻ പറഞ്ഞെങ്കിൽ പത്തിരി കഴിക്കാൻ ആഗ്രഹമുണ്ട്. പത്തിരി ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ ഇന്നലെ അടുക്കള വൃത്തിയാക്കാൻ ഉണ്ടാക്കണ്ടെന്ന് പോയിട്ട്. ഇന്നലെ പൊന്നിന് ചെവി പഴുപ്പേകനും പൊന്നിനും തീരെ വയ്യ. അപ്പോൾ പിന്നെ കുണുക്കനും കുണുക്കി വാശിക്കായിരുന്നു. അപ്പോൾ പിന്നെ അടുക്കള ക്ലീനാക്കി ഇട്ടിട്ടില്ല. കുറച്ച് പാത്രം കൂടി ഉണ്ട് മോളെ. അപ്പം എന്നത്തെ പോലെ നമുക്ക് ജനല തുറന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് ഇതാ. പത്തിരിക്കുള്ള പൊടി, പത്തിരിക്കുള്ള പൊടി എടുക്കാണ്. ഇത് മാത്രം സൈഡ് വരുന്നവര് അതൊന്നേ ഇല്ല. അപ്പൊ ഇനി കുറച്ച് ചോന്നുള്ളി അരിഞ്ഞിടാം കേട്ടോ പത്തിരിക്ക്. നാളികേരം ചെറുകീരനാളോട് നിക്കണല്ലോ കേട്ടോ. നാളികേരം പൊളിച്ചിട്ട് വേണം. ഇന്നലെ വല്യമ്മോടെന്ന് പറയുന്ന നാളികേരല്ലേ. നാളികേരം കഴിക്കും. ഇന്നലെ പോയിട്ട് ചേച്ചിയോടൊന്ന് മേടിച്ചിട്ട് പോകും. നാളികേരം ഇടാതായിട്ട് നമ്മുടെ തോന്നുന്നു കുഞ്ഞു കൊറേ നാളെ പറഞ്ഞു പൗലോസ് പൊടി നമുക്ക് വറക്കാം. വാർക്കണോട് തുടക്കണ്ട, അരി പൊടിപ്പിച്ചു കൊടുന്നിട്ട് മേടിച്ചിട്ട് മേടിച്ചിട്ട് ഇതാക്കണം അല്ലേ. അതിന് വേറെ അരി മേടിക്കുക ഇല്ല, കുതിര കേട്ടോ. ഇഡ്ലിയുടെ അരി ഇരിക്കണ്ടോ, പിന്നെ ബോംബ ഇഡ്ലി ഒക്കെ മേടിച്ചാൽ മതി. എന്നിട്ട് കുതിര ഇട്ടിട്ട് അതുകൊണ്ട് പൊടിപ്പിക്കുക. ജീരകട്ടില്ലേ ഇപ്പൊ നെയ്സ് പത്തിരി വെക്കുന്നു, പക്ഷെ നെയ്സ് പത്തിരിയെക്കാളും ടേസ്റ്റ് കട്ടിപ്പത്തിരി. കട്ടിപ്പത്തിരി അതിന്റെ നാളികേരവും നമുക്ക് ആ ചട്ടിയിൽ ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ. നാളികേരവും ജീരകവും അല്ലേ, ചുവന്നുള്ളി ചുവന്നുള്ളിയുടെ എല്ലാം ഫ്ലേവറും ഒരു പ്രത്യേക ചൂടാണ് വെച്ചാ. അച്ഛൻ പോയിട്ട് നാളികേരം പൊളിച്ചിട്ട് വരാം. ആശ നാളികേരം പൊളിക്കാൻ പറയുന്ന ബെനിയനൊക്കെ ഇട്ടിട്ട് ചുള്ളനായിട്ട് പോണു. നല്ല പച്ച നാളികേരം അല്ലേ. ഇപ്പൊ എല്ലാം പൊളിക്കണ്ട, ഇപ്പൊ രണ്ടെണ്ണം പൊളിച്ചിട്ട് വരെ എമർജൻസി. ഇതാരെ കിടക്കണെന്ന് ഞാൻ പറയണ്ടല്ലോ. മുടി കാണുമ്പോ മുണിക്കുമാരി എടുക്കുന്നുണ്ട്, കുഞ്ഞൻ, പൊന്നു, ആ കുണുക്കൻ. മക്കളെ പൊന്നു എനിക്കാ, എപ്പോഴാ എനിക്കാ, ചെവേദന. കുണുക്കാ മുത്തുമണിയേ,
കുഞ്ഞാ എന്നിട്ടാ പറയടി. ഇപ്പൊ നാളികേരം പൊളിച്ചിട്ട് നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അടുത്തത് വേണ്ട. ഇനി അടുത്തത് എന്താണ് നമ്മള് നാളികേരം. നാളികേരം ടേസ്റ്റ് കേട്ടോ. അപ്പൊ തേക്ക് ചെറിയ ഇതിന് നമ്മുടെ അവരോസ്പൊടി കൂട്ടിട്ടതിന് വേറൊരു സൗണ്ട് ചേർത്ത് മാത്രം ചേർക്കും. അപ്പോ നമ്മൾ പത്തിരി പരത്തി ചുട്ടുട്ടാ. ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു മറിച്ച് തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ട് വെന്തുണ്ട്. ഇനി എന്താ ചെയ്യാന്നറിയോ? ഇവിടെ നാളികേരപ്പാലും ജീരകം കൊണ്ടു വെച്ചിട്ടായിരിക്കും. ഒന്ന് ജീർച്ച് മുക്കിയിട്ട് എടുത്ത് അടുത്തത് പരത്തിയുണ്ട്. അപ്പൊ അത് ഇടട്ടേട്ട. കല്ലുപ്പ് മാങ്ങ മുളകുപൊടി പച്ചമുളക് കൊതി കാരണമാണ് നോക്കാൻ നിൽക്കുന്നില്ല. ശബ്ദം വെള്ളക്കെല്ലാം കേക്കണ്ടാവില്ല. ഇനി വേണ്ടോക്കാ തല്ലി കൊടുത്തില്ല. അങ്ങനെ രണ്ട് കണ്ണി മാ പൊടി തരോ. Thank you.
അപ്പൊ അതേ നമ്മുടെ അങ്ങനെ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡി. ചിക്കൻ കറി കൂടി കഴിക്കാം. ആ ചേട്ടാ, അപ്പൊ പത്തിരി ചുട്ട പരത്ത പരത്തിയ ഇലയില, അതിന് വേറൊരു വാടി ഒരു സ്മെല്ലും. ഞാൻ എടുത്തോട്ടാ. അതെ ഇങ്ങനെ പൊട്ടിക്ക. എങ്ങനെയുണ്ടായി ചേട്ടാ? അല്ല, പത്തിരിക്ക് ബീഫ് കറി ഭയങ്കര ടേസ്റ്റ് ആട്ടാ. നാടൻ പോർക്കറിച്ചി പോർക്കറിച്ചി ഇഷ്ടല്ല. ചിക്കൻ്റെ ആവശ്യത്തിന് ഗ്രേവി മാത്രം ഉണ്ടോ? ഇലയില് ഫുഡൊക്കെ ജസ്റ്റ് നേക്കം കൊണ്ട് ഒന്ന് അരച്ചു കൊടുക്കണം. അപ്പൊ എന്താ വെച്ചാ, ആ ഇലയുടെ സ്മെല്ല് ഫുഡിലേക്ക് വരും. ഇപ്പൊ
മാതിരി ഉച്ചത്തെ ഭീങ്കരൊക്കെ വെക്കൽ കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അച്ഛനും എനിക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പൊ വന്നിട്ട് ഇനി പൂണയിക്കലുണ്ടാവുള്ളു, സമയം പോരുന്നേ. അപ്പോ പിന്നെ പോയി വന്നിട്ട് കുറച്ചു നേരം അച്ഛന് ചായ ഒക്കെ വെച്ചുകൊടുത്ത് റെസ്റ്റ് എടുത്ത് നമുക്ക് ഇന്ന് കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടാ. എന്നുവെച്ചാൽ ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു. ഇനിയിപ്പോ ഇതേ പൊന്നിനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോണം. അന്നേട്ടാ ആ കാർ കയറി കഴിഞ്ഞാൽ അച്ഛൻ കയറിയിട്ടുണ്ട്. ഒരു മാവ ചോദിച്ചിട്ട് പൊട്ടിച്ചു തന്നില്ല ഇവിടെ മനുഷ്യൻ. നോക്കോട്ടെ ഇവിടെ നോട്ടെ അച്ഛൻ. അച്ഛനോ